ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വിപ്പിംഗ് ക്രീം എങ്ങനെ വളരെ പെട്ടെന്ന് മെൽട്ട് ആവാതെ എങ്ങനെ സ്റ്റിഫ് ആക്കി എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോയാണ്. എല്ലാവരുടെയും പ്രശ്നമാണ്, നമ്മൾ വിപ്പിംഗ് ക്രീം ആദ്യമൊക്കെ ഒന്ന് സ്റ്റിഫ് ആവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ മെൽട്ടായി വരും. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ പാത്രം നമ്മൾ ഒരു മണിക്കൂർ സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ ഇട്ടു. അതുമാതിരി തന്നെ നമ്മൾ വീട്ടിൻ്റെ വിസ്കും അതേമാതിരി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിൻ്റെ ശേഷം എടുക്കുക, എന്നിട്ട് അതിൽ ഐസൊന്നും ഇല്ലാണ്ട് ഐസ് ക്യൂബൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 1.5 കപ്പ് ക്രീം ഉണ്ടാണ് കേട്ടോ വിപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് വിവോൻ്റെ ക്രീമാണ് കേട്ടോ. വിവോൻ്റെ ക്രീം ആകുമ്പോഴത്തേക്കും നമ്മൾ പുറമായിട്ട് ഐസ് മറ്റേ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നന്നായിട്ടുള്ള നല്ല മധുരമുള്ളൊരു ക്രീമാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിപ്പ് ക്രീം എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ കാണുന്ന ഒരു തരിതരിപ്പ് ഉണ്ടല്ലേ, ഈ ഒരു തരിപ്പ് തരിതരിപ്പ് ഇത് ഐസാണ്. ഈ ഐസ് ഇതിലുണ്ടെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരും. പക്ഷേ അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അത് മെൽറ്റാകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് ഐസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് ഫസ്റ്റ് സ്പീഡിലിട്ട് 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യാം കേട്ടോ. സ്ലോ സ്പീഡാണ് കേട്ടോ ഫസ്റ്റ് സ്പീഡ്. വീട്ടിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വെയിപ്പ് ചെയ്യും. ഇപ്പോൾ അത് 1 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ളൂ. ഇനി ഇത് രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് 1 മിനിറ്റ് സമയമാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്പീഡിൽ. ഇപ്പോൾ കണ്ടില്ല, ഇപ്പം തന്നെ കുറച്ചൊക്കെ ടൈറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മിനിറ്റും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 3-ാമത്തെ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് സമയം കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 4-ാമത്തെ സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് സമയം. 4-ാമത്തെ സ്പീഡിലിട്ട് 30 സെക്കൻഡ്. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോഴും നല്ല ടൈറ്റാണ് കേട്ടോ. ഇനി സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഉള്ളിലോട്ടാക്കാം. നമ്മൾ സൈഡിലൊന്നും ശരിക്ക് വീട്ടിൻ്റെ ബ്ലേഡ് തട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സെൻട്രൽ ലോക്ക് ആക്കിയിട്ട് 4-ാമത്തെ സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് സമയം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ 4-ാമത്തെ സ്പീഡിൽ 30 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി നമ്മൾ ഈ സൈഡിലുള്ളതൊക്കെ നമുക്കൊന്ന് സെൻട്രൽ ലോക്ക് ആക്കി 30 സെക്കൻഡ് സമയം ഫുൾ സ്പീഡിൽ 5-ാമത്തെ സ്പീഡിലിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 5-ാമത്തെ സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് കേട്ടോ. അപ്പോൾ അത് ബീറ്റർ നന്നായിട്ട്, നമ്മളിത് ബീറ്റ് ബീറ്റായിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബീറ്റർ നീങ്ങാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടോട് ടൈറ്റ് വരും. ആ സമയം ആയി കഴിഞ്ഞാൽ കണ്ടോ നല്ല സ്റ്റിഫായിട്ട് നല്ല സ്റ്റിഫ് ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ്, അതോടുകൂടി നമ്മൾ ബീറ്റിംഗ് നമ്മൾ അവസാനിക്കണം. അങ്ങനെ ലെയറുകളായിട്ട് വരണം കേട്ടോ. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ കണ്ട എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ടൈറ്റ് തോന്നും. അപ്പോൾ കണ്ട എത്ര ബീറ്റുമ്പോൾ നമ്മളെ ബ്ലേഡുമെന്ന് എത്ര താഴത്തോട്ട് ഇട്ടാലും താഴത്തിട്ട് വീഴില്ല. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്.
കണ്ടില്ലേ വളരെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരിക്കലും മെൽട്ടാവില്ല കേട്ടോ. നമ്മളിനി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയമൊക്കെ ഫ്രിഡ്ജിൽ അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഐസ് ഇതിലോട്ട് വിടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.